വളരെയധികം പേര് ഒരു റിസഷൻ മാർക്കറ്റിലുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ്. അങ്ങനെ റിസഷനിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ റിസഷനെ നമ്മൾക്ക് നേരിടാനായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെക്കാനിസം ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, സ്മോൾ കേസിൻ്റെ ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഒരു റിസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ചുരുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ അത് ഉയർച്ചയിലേക്കല്ല താഴ്ചയിലേക്ക് പോവാൻ സാധ്യതയുള്ള ഒരു അവസ്ഥ തന്നെയാണ് എന്ത് പറയുക, റിസഷൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു റിസഷൻ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും വളരെയധികം താഴാനായിട്ട് തുടങ്ങും. അതുമാത്രമല്ല, ആ സമയത്ത് ഗോൾഡിൻ്റെ വില കൂടാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ ഫിക്സഡ് ഇൻകത്തിൻ്റെ വില കുറേശ്ശെ ഇൻക്രീസ് ചെയ്യും. ഒരു നല്ല അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഈ മാർക്കറ്റ് ഉയരും. അതായത് ഇക്വിറ്റി മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടുകളുടെയും വില വളരെയധികം ഉയരും, ഗോൾഡിൻ്റെ വില താഴാനായിട്ട് തുടങ്ങും എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാ സമയത്തും നമ്മൾക്ക് ഒരു തെറ്റില്ലാത്ത റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞാൽ, അതിപ്പോൾ റിസഷനുള്ള സമയത്തായാലും വളരെ ഉയർന്ന നിലയിൽ മാർക്കറ്റ് പോകുന്ന സമയത്തായാലും തെറ്റില്ലാത്ത ഒരു റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട് അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് സ്മോൾ കേസ് ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്മോൾ കേസുമായിട്ട് വന്നിട്ടുള്ളത്. ഈ സ്മോൾ കേസ് എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ മുൻപ് ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിൽ ലിങ്ക് നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാം, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ സ്മോൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്യൂക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു കൂട്ടം സ്റ്റോക്കുകളുടെയോ ഒരു കൂട്ടം ETFകളുടെയോ ഒരു കൂട്ടത്തിനെയാണെന്ന് പറയുക സ്മോൾ കേസ് എന്ന് പറയുക. അപ്പോൾ ഈ ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് സ്മോൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിര നിക്ഷേപത്തിലും സ്വർണത്തിലും ഓഹരികളിലും അതിൻ്റെ എല്ലാ കോമ്പിനേഷനും പരീക്ഷിച്ച് കൊണ്ടിട്ടുള്ള ഒരു സ്മോൾ കേസാണ്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ സിറ്റുവേഷനിൽ എന്തുണ്ടാവും, ഈ റിസഷൻ വന്നാലും വന്നില്ലെങ്കിലും റിസഷൻ ഉള്ള സമയത്താണ് എന്നുണ്ടെങ്കിൽ സ്വർണം നമ്മൾക്ക് അത്യാവശ്യം സേഫ്റ്റി തരും. റിസഷൻ ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഓഹരികൾ നമ്മൾക്ക് ഗുണം തരും. അപ്പോൾ ഇങ്ങനെ ഇവരൊരു പ്രത്യേക അനുപാതത്തിൽ ഓരോ മാർക്കറ്റ് അവസ്ഥയുടെയും നിലവാരം നോക്കി ഓഹരികളിലും സ്വർണത്തിലും ഫിക്സഡ് ആയിട്ട് നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിലെല്ലാത്തിലും കൂടെ ഒരുമിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതാത് ETFകൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ സ്റ്റോക്കുകളുടെ കളക്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ ത്രൂ ആണ് നിക്ഷേപിക്കുന്നത്. ചെറിയ റിസ്കിൽ ഒരു മിനിമം ഫീസ് കൊടുത്ത് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം നൽകാനായിട്ട് ഒരു ഇക്വിറ്റിയുടെയും ഗോൾഡിൻ്റെയും ഫിക്സഡ് ഇൻകത്തിൻ്റെയും ഒരു കോമ്പിനേഷനെയാണ് എന്തു പറയുക ഈ ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് എന്ന് സ്മോൾ കേസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തുടക്കക്കാർക്കും ഇപ്പോൾ റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ദീർഘകാല നിക്ഷേപം ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ വളരെ നല്ലതാണ്. അതുമാത്രമല്ല, ഇത് മ്യൂച്വൽ ഫണ്ടുകളേക്കാൾ വളരെ ചിലവ് കുറഞ്ഞ ഏർപ്പാടാണ് എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അത്രയും സമയം നമുക്ക് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെർസെൻറ്റേജോ ഇപ്പോൾ ബ്രോക്കർ വഴിയാണെങ്കിൽ 2% പോയിക്കൊണ്ടിരിക്കും ഇല്ലേ. അതേസമയം തന്നെ സ്മോൾ കേസുകൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും മാത്രമേ നമുക്ക് ഫീസ് വരുന്നുള്ളൂ. അത് സ്മോൾ കേസുകൾ വാങ്ങുകയും വിൽക്കുകയും എങ്ങനെയാണ് ചെയ്യുക, ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് തുറക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ 5 paisa Zerodha ഒക്കെ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാനായിട്ട് ലിങ്ക് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്നുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം. ഈ 5 paisa Zerodha ഡിമാറ്റ് അക്കൗണ്ട് തുറന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പുതിയ തരത്തിലുള്ള നിക്ഷേപ മാർഗമായിട്ടുള്ള സ്മോൾ കേസ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓൾ വെതർ ഇൻവെസ്റ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർമാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടം ETFകളെയാണ് ഈ ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് സ്മോൾ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി ബീസ്, അതായത് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുണ്ട്. നിഫ്റ്റി ജൂനിയർ ബീസ്, നിഫ്റ്റിയിൽ താരതമ്യേന ചെറിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ETF ഉണ്ട്. ഗോൾഡ് ബീസ്, ഗോൾഡിൻ്റെ വിലയ്ക്കനുസരിച്ച് കൂടുകയും കുറയുന്ന ഗോൾഡ് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിക്വിഡ് ബീസ്, അതായത് ഫിക്സഡ് ഇൻകം തരുന്ന ഇൻസ്ട്രുമെൻറ്റുകളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ എന്താണ്ടാവുക എന്ന് വെച്ചാൽ നമ്മൾക്ക് ഓരോ സമയത്തും ഇപ്പോൾ
മാർക്കറ്റ് ഉയർന്നു പോകുന്ന സമയത്ത് ഈ നിഫ്റ്റി ബീസും നിഫ്റ്റി ജൂനിയർ ബീസും ഗുണം തരും. മാർക്കറ്റ് താഴ്ന്നു പോകുന്ന സമയത്ത് ഗോൾഡ് ബീസ് ഗുണം തരും. ഇതിൻ്റെ ഈ രണ്ട് ഘട്ടത്തിലും നമ്മൾക്ക് ഒരു ഒരു എഫ് ഡി ലൈക്ക് റിട്ടേൺ കിട്ടുന്നതിനായിട്ട് എഫ് ഡി യുടെ പോലെ റിട്ടേൺ കിട്ടുന്നതിനായിട്ട് ലിക്വിഡ് ബീസും നമുക്ക് ഗുണം തരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാലത്തും നമ്മളുടെ മാർക്കറ്റിൻ്റെ എല്ലാ കാലത്തും മാർക്കറ്റ് ഉയരുമ്പോഴായാലും താഴുമ്പോഴായാലും നമുക്ക് ലാഭം കിട്ടാൻ സാധ്യതയുള്ളതാണ് ഈ സ്മോൾ കേസുകൾ എന്ന് പറയുകയാണ്. അതായത് സ്മോൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് സ്മോൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ മാർക്കറ്റ് അവസ്ഥയിലും നമ്മൾക്ക് ഒരു നിശ്ചിത ലാഭം ഉറപ്പ് തരാൻ സാധ്യതയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഓപ്ഷനാണ്. നമുക്കിതിന് തുടങ്ങുന്നതിനായിട്ട് ഡിമാറ്റ് അക്കൗണ്ടുകൾ വേണം. ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ് ഇത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. നമുക്ക് ചാർജുകൾ വരുന്നത് എന്താണ്, ഈ ഇ ടി എഫുകൾ വാങ്ങുന്നതിനുള്ള ചാർജും ഈ ഓൾ വെതർ ഇൻവെസ്റ്റിംഗ് ഇ ടി എഫിനുള്ള ഫിക്സഡ് ആയിട്ടുള്ള ചാർജും മാത്രമാണുള്ളത്. എല്ലാ 3 മാസം കൂടുമ്പോഴും ഈ ഇ ടി എഫുകളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് നമുക്ക് ഈ സ്മോൾ കേസ് കമ്പനി നമ്മളെ ഇൻഫോം ചെയ്യും. നമുക്ക് അതിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാറ്റം വരുത്താം. വളരെ കോസ്റ്റ് കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ അതുമാത്രമല്ല, എന്താണ്, ഒരു റിസ്ക് എടുക്കാൻ താല്പര്യം കുറവുള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു നല്ലൊരു നിക്ഷേപമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആസ്ക് റുപ്പീമങ്കിൻ്റെ വാട്സപ്പ് സർവീസിൽ കോൺടാക്ട് ചെയ്യുക. ഈ സ്മോൾ കേസുകളെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള 2 വീഡിയോകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം.